വാഴയുടെ വിളവിനെ സാരമായി ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കീടമാണ് ചെല്ലിവർഗത്തിൽപ്പെട്ട തടതുരപ്പിൻ പുഴു അല്ലെങ്കിൽ പിണ്ടി പുഴു എന്നറിയപ്പെടുന്ന കീടം ഈ പുഴുക്കളുടെ മുതിർന്ന വണ്ടുകളാണ് വാഴയുടെ തടകളിൽ മുട്ടയിട്ട് അതിൽ നിന്ന് വിരിഞ്ഞു വരുന്ന പുഴുക്കളാണ് ആക്രമണകാരികൾ മുട്ട നിക്ഷേപിച്ച ശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് ചെറിയ പുഴുക്കൾ വിരിഞ്ഞു വരികയും ഇവ വാഴയുടെ തടകളുടെ ഉള്ളിലോട്ട് തുരന്ന് കയറുകയും വാഴയുടെ തടഭാഗം മുഴുവൻ തുരങ്കങ്ങൾ ഉണ്ടാക്കി അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ വാഴയുടെ നാല് മാസം പ്രായം മുതലാണ് ഈ പുഴുക്കളുടെ ആക്രമണം കാണുന്നത് തുടക്കത്തിൽ വാഴയുടെ തടയിൽ ചെറിയ ദോരങ്ങളും അതിനുശേഷം പശ പോലെ ഗ്രാവ ഒലിച്ചു വരികയാണ് ചെയ്യുന്നത് ശരിയായ സമയത്ത് നമ്മൾ നിയന്ത്രണ മർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ വാഴ കുലച്ച ശേഷം വാഴയുടെ കുലയുടെ ഭാരം താങ്ങാൻ സാധിക്കാതെ കുലയോടുകൂടി തട ഒടിഞ്ഞു തൂങ്ങി വാഴ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി വാഴ നട്ട് നാലാമത്തെ മാസം മുതൽ നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ കൃത്യമായി സ്വീകരിക്കേണ്ടതാണ് ജൈവ നിയന്ത്രണ മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേപ്പിൻ കുരു പൊടിച്ചത് അൻപത് ഗ്രാം വീതം വാഴ ഒന്നിന് എന്ന തോതിൽ വാഴയുടെ ഇലക്കൗളി നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇല്ലെങ്കിൽ നമുക്ക് മിത്രനിമ വരെ അടങ്ങിയ കടാവർ വാഴ ഒന്നിന് നാലെണ്ണം എന്ന രീതിയിൽ വാഴയുടെ ഇലക്കൗളുകളിൽ നിക്ഷേപിക്കേണ്ടതാണ് അത് വാഴനട്ട് അഞ്ച് ആറ് ഏഴ് മാസങ്ങളിൽ ആവശ്യമെങ്കിൽ എട്ടാം മാസവും ചെയ്യേണ്ടതാണ് ജൈവ നിയന്ത്രണ മാർഗങ്ങളിലൂടെ പിണ്ടിപ്പുഴി നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന പക്ഷം മാത്രം രാസ കീടനാശിനികൾ ഉപയോഗിച്ചാൽ മതി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്ലോർ പയറിഫോസ് എന്നറിയപ്പെടുന്ന കീടനാശിനി തന്നെയാണ് അത് രണ്ടര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ കലക്കിയ കീടനാശിനികളിലായനി വാഴയുടെ ഇലക്കവിളുകളിൽ തങ്ങി നിൽക്കത്തക്ക രീതിയിൽ തളിച്ചു അതായത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കൂടാതെ തടയിലും തളിച്ചു കൊടുക്കുക ഇത് കൂടാതെ നമുക്ക് കാർട്ടാപ്പ് എന്ന കീടനാശിനിയും ഉപയോഗിക്കാം കാർട്ടാപ്പെന്ന് ഉപയോഗിക്കുന്ന കീടനാശിനി ഉപയോഗിക്കുമ്പോൾ വാഴയുടെ ഇലക്കവിൾ നിക്ഷേപിക്കരുത് പകരം വാഴയുടെ ചുവട്ടിൽ നിന്നും ഒരടി മാറി വട്ടത്തിൽ തടമെടുത്ത് തടത്തിനുള്ളിൽ ഇരുപത് ഗ്രാം നിക്ഷേപിച്ച് മേൽമണ്ണിട്ട് മൂടി നനച്ചു കൊടുക്കുന്നത് ഉത്തമമാണ് ഇതുപോലെ തയോമെത്തോസാം എന്ന കീടനാശിനി ഏതാണ്ട് ഒരു ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ലായനി വാഴയിൽ തളിച്ചു കൊടുക്കുന്നതും വാഴയുടെ പിണ്ടിപ്പുഴുവിനെ അശേഷം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്